ഹലോ എല്ലാവർക്കും രാഗത്തിൻ്റെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഫാൻസി ഡ്രസ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടുത്തെ തനുക്കുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. റോക്കറ്റാണ്, റോക്കറ്റോ അല്ലെങ്കിൽ സ്പേസ്ഷിപ്പെന്നോ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റെന്നോ എന്ത് വേണോ ആയിട്ട് വിളിക്കാം കേട്ടോ. ഒരു ചെറിയൊരു സ്പേസ് ഷിപ്പിൻ്റെ മോഡലിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഇതുണ്ടാക്കാൻ പറ്റുമേ. ഞങ്ങളിങ്ങനെ പുറത്ത് റെൻ്റിൽ നിന്ന് ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പിന്നെ അവസാനം വിചാരിച്ചു വേണ്ട, അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു പോർഷനാണ്. ഇതുപോലത്തെ രണ്ട് പോർഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു A4 സൈസ് പേപ്പർ എടുക്കാം. A4 സൈസ് പേപ്പറിൽ അതിൻ്റെ ഇച്ചിരി ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, കുഞ്ഞു കുട്ടികളൊക്കെ ഇല്ലേ, ചാർട്ട് പേപ്പറിൽ മാത്രം ഉണ്ടാക്കി പോയി അത് പെട്ടെന്ന് അങ്ങ് കീറിപ്പോവും. അതുമല്ല ഈ സംഭവം അതിനകത്തോട്ട് ഇടാനുള്ളതല്ലേ, അവരുടെ മുഖവും കൈയൊക്കെ അതിനകത്തോട്ട് കയറ്റാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇച്ചിരി കട്ടിക്ക് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാൻ ബാക്കിലൊരു ഒരു ബൈൻഡ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഗമ്മ് നമ്മളെ ഫെവിക്കോളാണ് കേട്ടോ. ഫെവിക്കോൾ പശ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും നല്ല പേപ്പറൊക്കെ നന്നായിട്ട് ഒട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പശ യൂസ് ചെയ്താൽ മതി. അങ്ങനെ യൂസ് ചെയ്ത് നല്ല കട്ടിക്ക് A4 സൈസ് പേപ്പർ അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ച് നല്ല കട്ടിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കണ്ട പോലെ കുറച്ച് കളറിങ് ചെയ്യണം. അതായത് രണ്ട് ലെയർ, ഒരു ലെയർ ബ്ലാക്കും ഒരു ലെയർ റെഡും അങ്ങനെ വെച്ചിട്ട് അതുപോലെ ഇന്ത്യ എന്നൊക്കെ എഴുതി മുകളിലൊരു നാഷണൽ ഫ്ലാഗൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇങ്ങനെ റൗണ്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കുന്നത്, ഒന്നിൽ ഞാൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്, ഒന്നിൽ ISRO എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിനകത്ത് വേറെ പടങ്ങളോ ആഡ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എന്താ പറയുക ടാലൻറ്റിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാം. എനിക്ക് അത്രയും വലിയ ടാലൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ രണ്ട് സെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞൊരു ക്യാപ്പ് ഉണ്ടാക്കാം. ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു സെമി സർക്കിളിൽ ഈ സംഭവമാണ് കേട്ടോ. റെഡ് കളറിലാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. റെഡ് ചാർട്ടാണ്. അടിയിൽ നല്ല കട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളിലാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഇതുപോലെ നല്ലതായിട്ട് ഒട്ടിച്ച് നമ്മൾ ഫെവിക്കോള് വെച്ചിട്ട് ക്യാപ്പ് ഉണ്ടാക്കിയിട്ട് എൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ മതി. നന്നായിട്ട് ഇരുന്നോളും കേട്ടോ. ഇതുപോലെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. അത് വരച്ചെടുക്കുന്നത് ഇങ്ങനെ പ്രൊട്ടാക്ടറോ അല്ലെങ്കിൽ ഡിവൈഡറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അതിനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ കോൺ പോലെ ഒന്ന് മടക്കി എടുത്താൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. അതുപോലെ ഞാൻ ഒരു വൈറ്റ് ചാർട്ടിൽ അങ്ങനെ വെട്ടിയെടുത്തിട്ട് എൻ്റെ മുകളിൽ ഇതും കൂടെ വെച്ചിട്ട് റെഡും കൂടെ വെച്ചിട്ട് എന്നെ അച്ഛനും കൂടെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അച്ഛനും തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ടാക്കാൻ, കാരണം തലേ ദിവസം രാത്രിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പിറ്റേ ദിവസം ഫാൻസി ഡ്രസ്സും ആയിരുന്നു. പിന്നെ ഇതേ ഒരു വലിയ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് മോനെ വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക മുഖത്തിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ കൈകൾ കയറ്റാനുള്ള അങ്ങനെ മൂന്ന് ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾസ് ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുഞ്ഞുവാവേൻ്റെ വെച്ച് നോക്കിയിട്ട് ഇടുക, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക കറക്റ്റ് ഇരിക്കില്ല ഫേസും അതുപോലെ തന്നെ കൈയിടാനുള്ള ഷേപ്പും. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ താഴെ കുറച്ച് ലെങ്ത് കുറവായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ താഴെ ഒരു റെഡ് കളർ ചാർട്ടും കൂടെ അത് ഇത്രയും പോർഷൻസും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കിലും ചാർട്ട് പേപ്പർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാർട്ട് ഒരൊറ്റ ചാർട്ട് മാത്രമല്ല കേട്ടോ, എൻ്റെ ബാക്കിൽ മോൻ്റെ അളവിനനുസരിച്ച് ബാക്കിൽ ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്കിൽ അതുപോലെ തന്നെ ഒരു കെട്ടും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേ പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ഒരു 4-5 ചാർട്ട് ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിക്കുള്ള പേപ്പേഴ്സും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം കട്ടിക്കാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ നല്ല സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാപ്പാണ് ഉണ്ടാക്കേണ്ട. ആ വലിയ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഇതുണ്ടല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഈ ക്യാപ്പ്. അതിന് ഇത് ഇതുപോലെ വലിയ സെമി സർക്കിളിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് ഇതുപോലത്തെ വലിയ സംഭവം ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിൻ്റെ മണ്ടേ കൂടെ റെഡ് കളർ ഒട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ. എൻ്റെ കയ്യിൽ റെഡ് കളർ ചാർട്ട് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ, റെഡ് കളർ വേറെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. റെഡ് കളർ ചാർട്ടാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ തലേദിവസമാണ് ഞാൻ ഇതിലേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ കുറേ ഫയേഴ്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ക്രയോൺസ് ഇതുപോലെ ഇങ്ങനെ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തിട്ട് ഓറഞ്ച്, റെഡ്, യെല്ലോ ഈ മൂന്ന് ക്രയോൺസും കൂടെ മിക്സ് ചെയ്തൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതേ അതുപോലെ ഈ ISRO ഇന്ത്യ എന്നൊക്കെ എഴുതിയതിൻ്റെ താഴെ, അതുപോലെ തന്നെ നമ്മൾ വലുതാഴ്ക്കി ഉണ്ടാക്കി വെച്ചതിൻ്റെയൊക്കെ താഴെയുടെ. ഇനി ഇതിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഇതേ അശോക സ്തംഭത്തിൻ്റെ അതുപോലെ തന്നെ ISRO ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രിൻ്റ് എടുത്തിട്ട് അതാണ് ഒട്ടിച്ചു കൊടുത്തത്. അത് കണ്ടോ ഞാൻ വെട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ബാക്കിൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് വള്ളിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ ലോജിക്കിനനുസരിച്ച് ഒന്ന് ചെയ്താൽ മതി, ഒന്ന് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ എല്ലാം ഒട്ടിച്ച് ഏതാണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ദേണ്ട ഇതും വെച്ചിട്ടുണ്ട്. ഞാനിതൊരു ബക്കറ്റിൻ്റെ മുകളിലെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ, നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴെ ഫയേഴ്സും ഇതിങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാം ഫെവിക്കോളിട്ട് ഒട്ടിച്ചല്ലേ, അതൊന്ന് ഇറുകി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്.
അതായത് തനിക്കുട്ടനെ ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, താഴെ ഫയേഴ്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഐ എസ് ആറും ഐ ഡി എന്നൊക്കെ എഴുതിയ കുഞ്ഞ് ഇതില്ലേ സിലിണ്ട്രിക്കൽ ഷേപ്സിൽ, അതിലെല്ലാം ഫയർ പോലെയൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തനിക്കുട്ടൻ. മേളിക്കൂടെ ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് കയറ്റി ഇട്ടാൽ മതി, കൈ എൻ്റെ ഇടയിൽ കൂടെ കയറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ. നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ.